എന്നാൽ ജനതാദൾ എസുമായി കർണാടകത്തിൽ ഉണ്ടാക്കിയ സഖ്യം ഫലവത്തായില്ല. അത് ദളിത് ഏതാണ്ട് 7 സീറ്റ് വാങ്ങി. ദേവഗൗഡയും മക്കളും ചെറുമക്കളൊക്കെ കൂടെ വീതം വെച്ചിട്ടും പിന്നെയും 4 സീറ്റ് ബാക്കി. അപ്പൊ കോൺഗ്രസ് എന്ന് പല ആൾക്കാരെയും ക്ഷണിച്ചു സ്ഥാനാർത്ഥിയാവാൻ, ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി വിളിച്ചു. അതോടെ പരസ്പരം സംശയമായി. അല്ലെങ്കിൽ ഒരേ കാരണവശാലും കോൺഗ്രസും ജെ ഡി എസും ചേർന്നാൽ ബി ജെ പി എന്ത് കളി കളിച്ചാലും അവിടെ ജയിക്കില്ലായിരുന്നു. അപ്പൊ അവിടെ സഖ്യത്തിൽ ഒലച്ചിലുണ്ടായി. ബംഗാളില് ഇടതുപക്ഷം പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞപ്പോഴും കോൺഗ്രസ് 2 സീറ്റ് ജയിച്ചു. ഇപ്പൊ കർണാടകത്തിലുണ്ട്. കർണാടകത്തിലിപ്പോ ജെ ഡി എസ് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്ഥലത്തും തോൽപ്പിക്കാൻ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി അവിടെ. അതുകൊണ്ട് തന്നെ അത് തോറ്റുപോയത്. എനിക്കത് രണ്ടുപേരും തനിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞ തവണ ആരും സഹായിക്കാനില്ലാതെ കോൺഗ്രസ് 8 സീറ്റ് ജയിച്ചിട്ടുണ്ട് അവിടെ. കഴിഞ്ഞ തവണ ജെ ഡി എസും കോൺഗ്രസും പരസ്പരം മത്സരിച്ചിട്ട് 8 സീറ്റ് അവരും ജയിച്ചു, 2 സീറ്റ് ജെ ഡി എസും ജയിച്ചു. 27-10 സീറ്റ് ജയിച്ചതാണ്. രണ്ടുപേരും കൂടെ ഒന്നായപ്പോൾ 2 സീറ്റായി. അപ്പം അങ്ങനെയുള്ള സംസ്ഥാനത്തിലെ ചില നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തി അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ഒഴിയാമെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും. എന്താ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോകില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വം പാർട്ടിക്ക് കരുത്ത് തന്നെയാണ്, ഒരു സംശയമില്ല കരുത്ത്. പക്ഷെ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് നേതാക്കന്മാർ മാത്രം പ്രവർത്തിച്ചാൽ പോരാ, അത് താഴെ തട്ടിലെത്തണം.